Hello once again, welcome back to Plus Lane. In this video we will discuss about 2 history day. പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബർ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങളുടെ എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻ ക്വസ്റ്റൻസ് പ്രീവിയസ് ക്വസ്റ്റൻസ് വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ചാപ്റ്റർവ്സ് വീഡിയോസും ലൈവ് ക്ലാസിലൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ അബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് അപേക്ഷ രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്യുക പിന്നെ വീഡിയോയിലേക്ക് ഓക്കെ പ്ലസ് ടു ഹിസ്റ്ററിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ചാപ്റ്റർ ബ്രിക്സ് ബീറ്റ്സ് ആൻഡ് ബോൺസ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ് ഹിൻസ് ചൂട് നൽകിയിരിക്കുന്ന സൂചകൾ അടിസ്ഥാനമാക്കി ഹാരപ്പൻ സിവിലൈസേഷൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കേണ്ടതാണ് അവിടെ അവിടുത്തെ ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ അതുപോലെ സിറ്റാർഡിൽ എങ്ങനെയാണ് അതുപോലെ മൊഹഞ്ച ഒരു പ്ലാന്റ് അർബൻ സെൻറ്റർ എന്ന നിലയിൽ എങ്ങനെയാണ് അവിടുത്തെ സീൽസ് ആൻഡ് സ്ക്രിപ്റ്റ് എങ്ങനെയാണ് അതുപോലെ തന്നെ അവിടെ ഡ്രെയിനേജ് സിസ്റ്റം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റൈൽ ആയിട്ട് പഠിച്ചിരിക്കണം എട്ടു മാർക്കിന് മുൻ വർഷങ്ങൾ ചോദിച്ച ചോദ്യമാണ് ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻഡസ്വാലി പീപ്പിൾ വെയർ എക്സലൻ്റ് ഇൻ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ടു സബ്സ്റ്റാൻഷിയേറ്റ് ദി സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ആൻഡ് എസ് എ അതായത് ഇന്ത്യസ്വാണിലെ ജനങ്ങൾ ക്രാഫ്റ്റ് പ്രൊഡക്ഷനിലെ എക്സലൻ്റ് ആണ് മികച്ച നിലവാരത്തിലാണ് അവരുടെ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു എസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്തെല്ലാമാണെന്ന് ഉൾപ്പെടുത്തിയിരിക്കണം അവിടെ പ്രൊക്യൂർഡ് മെറ്റീരിയൽസ് എന്തെല്ലാമാണ് അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ഷൻ്റെ സെൻറ്റേഴ്സിനെ പറ്റിയൊക്കെ പഠിച്ചു പഠിച്ചുമാണ് എഴുതേണ്ടത് ഇതും എട്ടു മാർക്കിന് മുൻവർഷങ്ങളിൽ വർഷങ്ങൾ ചോദിച്ചുള്ള ചോദ്യമാണ് നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ ആണ് കിങ്സ് ഫാർമേഴ്സ് ആൻഡ് ടൗൺസ് ഈ ഒരു ചാപ്റ്റിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ചൂട് നൽകിയിരിക്കുന്നത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ അശോകാസ് ദമ്മ അശോകാസ് ദമ്മ എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെഴുതേണ്ടതാണ് അതുപോലെ തന്നെ ഇൻസ്ക്രിപ്ഷൻ എവിഡൻസിന്റെ ലിമിറ്റേഷൻസ് പോരായ്മകൾ എന്തെല്ലാമാണെന്നും പഠിച്ചെഴുതേണ്ടതാണ് ഇതും എട്ടു മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനലൈസ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മൗര്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അതായത് മൗര്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ സവിശേഷതകൾ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം അവരുടെ പ്രധാനപ്പെട്ട അഞ്ച് പൊളിറ്റിക്കൽ സെന്റേഴ്സ് എന്തെല്ലാമാണ് അവരുടെ മിലിറ്ററി അഡ്മിനിസ്ട്രേഷനെ പറ്റി പഠിച്ചിരിക്കണം അതുപോലെ തന്നെ അശോകാസ് ദമ്മ പോളിസി അശോകയുടെ ദമ്മ പോളിസി നയം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ് ഓക്കെ അപ്പൊ ഈ രണ്ട് കൊസ്റ്റൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു കൊസ്റ്റൻ്റെ നിങ്ങൾ നോക്കി വെച്ചിരിക്കണം ക്വസ്റ്റൻ ഇതാണ് വൈഡിറ്റ് മഗതാ ബിക്കം ദ മോസ്റ്റ് പവർഫുൾ എമംഗ് ദ സിക്സ്റ്റീൻ മഹാജനപദാസ് എക്സ്പ്ലെയിൻ ദ ഫാക്ട് ഇസ് ദെറ്റ് ടു ദ റൈസ് ഓഫ് മകത അതായത് എന്തുകൊണ്ടാണ് മകത ഏറ്റവും പവർഫുള്ളായിട്ട് വന്നത് പതിനാറ് മഹാജനപദാസിനിടയിലെ എന്തുകൊണ്ടാണ് മകത ഏറ്റവും പവർഫുള്ളായിട്ട് ഉയർന്നു വന്നത് അതുപോലെ തന്നെ എന്തെല്ലാം ഘടകങ്ങളാണ് മകതയുടെ ഉയർച്ചയ്ക്ക് കാരണമായി തീർന്നതെന്നും പഠിച്ചിരിക്കേണ്ടതാണ് നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ കിൻഷിപ്പ് കാസ്റ്റ് ആൻഡ് ക്ലാസ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റിൻസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അനലൈസ് ദ എലമെൻറ്റ്സ് ടു ബി കൺസേർഡ് ബൈ ഹിസ്റ്റോറിയൻസ് വൈൽ ഹാൻഡിലിംഗ് ടെക്സ്റ്റ് ലൈക്ക് എ മഹാഭാരത മഹാഭാരത പോലെ ടെക്സ്റ്റ് ചരിത്രകാരന്മാര് കൈകാര്യം ചെയ്യുമ്പോൾ എന്തെല്ലാം എലമെന്റ്സ് ആണ് എന്തെല്ലാം ഘടകങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത് വിലയിരുത്തേണ്ടതെന്ന് പഠിച്ചിരിക്കേണ്ടതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഔട്ട് ദ ഫോർ വർണാസ് മെൻഷൻ ഇൻ ധർമ്മസൂത്രാസ് എക്സ്പ്ലെയിൻ ദിയർ ഐഡിയൽ ഓക്യുപേഷൻസ് അതായത് ധർമ്മസൂത്രയിലും ധർമ്മശാസ്ത്രത്തിലും പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട നാല് വർണ്ണങ്ങൾ എന്തെല്ലാമാണെന്നും അവരുടെ പ്രധാനപ്പെട്ട തൊഴിലുകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക ഓക്കെ അപ്പോൾ ഈ രണ്ട് കൊസ്റ്റൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് രണ്ട് കൊസ്റ്റൻസ് കൂടെ നോക്കി വെച്ചിരിക്കുക ക്വസ്റ്റിന് ഇതാണ് ലിസ്റ്റ് ഔട്ട് ദിഫറൻറ്റ് കൈൻസ് ഓഫ് മാരേജസ് എക്സിസ്റ്റഡ് ഇൻ ഏൺഷൻ ഇന്ത്യ അതായത് പ്രാചീന ഇന്ത്യയിലെ നിലനിന്നിരുന്ന വിവിധ തരത്തിലുള്ള മാരേജസ് വിവാഹങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കി വെച്ചിരിക്കുക ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൗ ഡിഡ് ജെൻഡർ ആൻഡ് വർണ്ണ ഡിറ്റർമൈൻ ആക്സസ് ടു പ്രോപ്പർട്ടി ഇൻ ഏൺഷ്യൻ ഇന്ത്യ അതായത് പ്രാചീന ഇന്ത്യയിൽ അവരുടെ പ്രോപ്പർട്ടിയിലുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ അവർക്കുള്ള ആക്സസ് ജെൻഡറിൻ്റെ ബേസിലും വർണ്ണയിലെ ബേസിലും എങ്ങനെയായിരുന്നെന്നും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക ഓക്കെ നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ തിങ്കേഴ്സ് ബിലീഫ്സ് ആൻഡ് ബിൽഡിംഗ്സ് ഈ ഒരു ചാപ്റ്റിൽ നമുക്ക് പ്രധാനപ്പെട്ട മൂന്ന് ക്വസ്റ്റൻസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റൻ ബുദ്ധാസ് ഫസ്റ്റ് ടു സ്പീച്ച് ഒക്കേഡ് ഇൻ സാരനാഥ് നിയർ വാണാണി ഹി ടോക്ക് അബൌട്ടെ എസെൻഷ്യൽസ് ഓഫ് ലൈഫ് അക്കോഡിംഗ് ടു ഹിം സോറോ ഇസ് വൺ ഓഫ് ദ ഫണ്ടമെന്റൽ ട്രൂത്ത് ഓഫ് ലൈഫ് ഡിസ്ക്രൈബ് ഹിസ് അനാലിസിസ് ഓഫ് സോറോ ആൻഡ് റെമഡീസ് ഓഫ് ദ സെയിം അതായത് ബുദ്ധന്റെ ആദ്യ സ്പീച്ച് നടക്കുന്നത് വാരണാസിക്ക് അടുത്തുള്ള സാരനാഥിലാണ് അദ്ദേഹം സംസാരിച്ചത് പറ്റിയാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിലെ ദുഃഖമെന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഷമം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന സത്യമായി തന്നെ മാറുകയാണ് ദുഃഖത്തെപ്പറ്റി അല്ലെങ്കിൽ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ എങ്ങനെയാണ് അതുപോലെ തന്നെ ഇതിനൊരു പരിഹാരം എന്താണെന്നും പഠിച്ചിരിക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ എഫേർട്സ് മെയ്ഡ് ബൈ ഷാജഹാൻ ബീഗം ആൻഡ് സുൽത്താൻ ജഹാൻ ബീഗം ടു പ്രിസർവ് സാഞ്ചി സ്തൂപ സാഞ്ചി സ്തൂപം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഷാജഹാൻ ബീഗവും അതുപോലെതന്നെ സുൽത്താൻ ജഹാൻ ബീഗവും നടത്തിയ ശ്രമങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ് തേർഡ് ക്വസ്റ്റ്യൻ റൈറ്റ് എ നോട്ട് ഓൺ ദ ടീച്ചിങ്സ് ഓഫ് ബുദ്ധ ആൻഡ് സെൻട്രൽ ടീച്ചിങ്സ് ഓഫ് ജെനിസവും ജയിനിസവും ബുദ്ധവും നൽകുന്ന സന്ദേശങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ് ഓക്കെ അപ്പൊ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു മൂന്ന് ക്വസ്റ്റൻസൂടെ നോക്കി വെച്ചിരിക്കണം ക്വസ്റ്റിൻ ഇതാണ് എക്സ്പ്ലെയിൻ മഹായാന ബുദ്ധിസം ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് മഹായാന ബുദ്ധിസം എന്താണെന്നും മഹായാന ബുദ്ധിസത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം സെക്കൻഡ് ക്വസ്റ്റൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ സ്തൂപ സ്തൂപയുടെ സ്ട്രക്ചർ എങ്ങനെയാണ് ഘടന എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക തേർഡ് ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ബുദ്ധസംഘ ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്താണ് ബുദ്ധസംഖ്യെന്നും ബുദ്ധസംഖ്യയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക നെക്സ്റ്റ് ഫിഫ്റ്റ് ചാപ്റ്റർ ത്രൂ ദ ഐസ് ഓഫ് ട്രാവലേഴ്സ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഡിസ്ക്രൈബ് ദ ട്രാവൽ എക്സ്പീരിയൻസ് ഓഫ് ഇവൻ ബെത്തൂത്ത ഓൺ മിഡീവൽ ഇന്ത്യൻ സൊസൈറ്റി മധ്യകാല ഇന്ത്യൻ സമൂഹത്തിലൂടെയുള്ള ഇവൻ ബെത്തൂത്തയുടെ യാത്രാ അനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം ഇതുകൂടാതെ അഡീഷണൽ ആയിട്ട് രണ്ട് ക്വസ്റ്റിനോട് നോക്കി വെച്ചിരിക്കണം ക്വസ്റ്റൻ ഇതാണ് ഹൗ ഡിറ്റ് ഇവൻ ബെത്തുത്ത ഡിസ്ക്രൈബ് ദ കണ്ടീഷൻ ഓഫ് വുമൻ ആൻഡ് സ്ലേവ്സ് ഇൻ മിഡീവൽ ഇന്ത്യ മധ്യകാല ഇന്ത്യയിലെ അടിമത്തവും അതുപോലെ തന്നെ സ്ത്രീകളുടെ അവസ്ഥയും ഇവൻ ബെത്തൂത്ത് എങ്ങനെയാണ് വിവരിച്ചതെന്നും പഠിച്ചിരിക്കേണ്ടതാണ് നെക്സ്റ്റ് നെയ്മ് ദ ബുക്ക് ഓഫ് അൽബറോണി ആൻഡ് ഡീറ്റെയിൽ ഹൗ ഇറ്റ് റെപ്രസെൻറ്റ്സ് മിഡീവൽ ഇന്ത്യൻ സൊസൈറ്റി അൽബറോണിയുടെ പുസ്തകം ഏതാണെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് മധ്യകാല ഇന്ത്യൻ സമൂഹത്തെ പറ്റി വിവരിച്ചിരിക്കുന്നതെന്നും പഠിച്ചിരിക്കേണ്ടതാണ് നെക്സ്റ്റ് സിക്സ് ചാപ്റ്റർ ഫക്തി സൂഫി ട്രഡീഷൻസ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ എയർലി ഫക്തി ട്രഡീഷൻസ് ഓഫ് സൗത്ത് ഇന്ത്യ തെക്കേ ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫക്തി ട്രഡീഷൻസ് എന്തെല്ലാമാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് അഞ്ചു മാർക്കിന് കഴിഞ്ഞ വർഷവും ചോദിച്ചൊരു ചോദ്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് പഠിച്ചിരിക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വീരശൈവ ട്രഡീഷൻ ഇൻ കർണാടക കർണാടകയിലെ വീരശൈവയുടെ പ്രാധാന്യം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ് അഞ്ചു മാർക്കിന് പലതവണ ചോദിച്ചുള്ള ചോദ്യമാണ് നന്നായിട്ട് പഠിച്ചിരിക്കണം ഓക്കെ അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റിനോട് നോക്കി വെച്ചിരിക്കണം ക്വസ്റ്റൻ ഇതാണ് എക്സ്പ്ലെയിൻ സൂഫീസ് അനലൈസ് ദ മേജർ ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് ക്യാരക്ടറൈസ് സൂഫിസം ആൻഡ് ഇല്ലസ്ട്രേറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ സൂഫീസ് ആൻഡ് ദ സ്റ്റേറ്റ് എന്താണ് സൂഫീസ് അതുപോലെ തന്നെ അവരുടെ വിശ്വാസങ്ങൾ എന്തെല്ലാമാണ് അവരുടെ ആചാരങ്ങൾ എന്തെല്ലാമാണ് അവരുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് ഒരു സ്റ്റേറ്റ് എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം എന്ന നിലയിലും സൂഫീസ് എന്നുമായിട്ടുള്ള ബന്ധം എന്തെല്ലാം റിലേഷൻഷിപ്പ് എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക നെക്സ്റ്റ് സെവൻറ്റ് ചാപ്റ്റർ ആൻഡ് ഇമ്പീരിയൽ ക്യാപിറ്റൽ വിജയനഗര ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ബിൽഡിംഗ്സ് ഇൻ ദ റോയൽ സെന്റർ ഓഫ് ദ വിജയനഗര എംപയർ വിജയനഗര സാമ്രാജ്യത്തിലെ ബിൽഡിംഗ്സിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കേണ്ടതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് അതായത് അവിടുത്തെ മഹാനവി ദിബ അതുപോലെ തന്നെ ഗോപുരം സാൻ മണ്ഡവാസ് ലോട്ടസ് മഹൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം പല പ്രാവശ്യവും ചോദിച്ചുള്ള ചോദ്യമാണ് അഞ്ച് മാർക്കിന് അല്ലെങ്കിൽ ആറ് മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് നന്നായിട്ട് പഠിച്ചിരിക്കണം സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അമരനായക ആൻഡ് ദിയർ ഡ്യൂട്ടീസ് അപ്പോൾ എന്താണ് അമരനായിക എന്നും അമരനായികയുടെ ചുമതലകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ് ഈ രണ്ട് ക്വസ്റ്റൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റിനോട് നിങ്ങൾ നോക്കി വെച്ചിരിക്കുക ക്വസ്റ്റൻ ഇതാണ് അനലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രേഡ് ഇൻ ദ വിജയനഗര എംപയർ വിജയനഗര സാമ്രാജ്യത്തിലെ വ്യാപാരത്തിൻ്റെ പ്രാധാന്യം എന്തെല്ലാമാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക നെക്സ്റ്റ് എയ്റ്റ് ചാപ്റ്റർ പെസൻസ് ആൻഡ് ദി സ്റ്റേറ്റ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഡിസ്കസ് ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ വില്ലേജ് പഞ്ചായത്ത് ഡ്യൂറിംഗ് ദി മുഗൾ പീരീഡ് മുഗൾ കാലഘട്ടത്തിൽ വില്ലേജ് പഞ്ചായത്തിൻ്റെ ഘടന എങ്ങനെയായിരുന്നെന്നും അതിൻ്റെ ഫംഗ്ഷൻസ് ധർമ്മം എന്തെല്ലാമായിരുന്നുവെന്നും പഠിച്ചിരിക്കേണ്ടതാണ് അപ്പം ഇതുകൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റിനോട് നോക്കി വെച്ചിരിക്കണം ക്വസ്റ്റൻ ഇതാണ് ഡിസ്ക്രൈബ് ദ റോൾ പ്ലേഡ് ബൈ വുമൻ ഇൻ അഗ്രേരിയൻ സൊസൈറ്റി അതായത് കാർഷിക സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്തുമാത്രമായിരുന്നെന്നും പഠിച്ചിരിക്കേണ്ടതാണ് നെക്സ്റ്റ് നയൻത്ത് ചാപ്റ്റർ കിങ്സ് ആൻഡ് ക്രോണിക്കൽസ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റൻസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റൻ ക്രോണിക്കൽസ് കമ്മീഷൻ ബൈ ദ മുഗൾ എംപയേഴ്സ് ആർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഫോർ സ്റ്റഡിംഗ് ദ എംപയർ ആൻഡ് സ്കോർട്ട് ബേസ്ഡ് ഓൺ ദിസ് സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ക്രോണിക്കൽസ് അക്ബർ നാമ ബാദ്ഷാ നാമ അതായത് മുഗൾ ചക്രവർത്തിമാർ നിയോഗിച്ചിരുന്ന വൃത്താന്തങ്ങൾ അവരുടെ സാമ്രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഒരു പ്രധാന ഉറവിടമായിരുന്നു കോടതി അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അടിസ്ഥാനമാക്കി അവിടുത്തെ ക്രോണിക്കിൾസിൻ്റെ പ്രൊഡക്ഷൻ്റെ സ്റ്റേജസ് എങ്ങനെയൊക്കെയാണ് നാമ എന്താണ് ബാഡ്ഷ നാമ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തെഴുതാനൊക്കെ മുൻവർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ് എട്ടു മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് പഠിച്ചിരിക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ ക്യാപിറ്റൽ സിറ്റീസ് ആൻഡ് ദ കോർട്സ് ഓഫ് മുഗൾ പീരിയഡ് അതായത് മുഗൾ കാലഘട്ടത്തിലെ അവരുടെ ക്യാപിറ്റൽ സിറ്റീസ് എന്തെല്ലാമാണ് അതുപോലെ തന്നെ അവരുടെ കോടതികൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് എട്ട് മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് കൊസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒരു കൊസ്റ്റിനോട് നോക്കി വെച്ചിരിക്കുക ക്വസ്റ്റിൻ ഇതാണ് എക്സാമിൻ ദ ഫീച്ചേഴ്സ് ഓഫ് മുഗൾ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്രോണിക്കൽസ് മുഗൾ പ്രവിശ്യാഭരണത്തിൻ്റെ സവിശേഷതകളും അതുപോലെ തന്നെ ക്രോണിക്കലിന്റെ പ്രാധാന്യവും എന്തെല്ലാമാണെന്നും ജസ്റ്റ് ഒന്ന് നോക്കി വച്ചിരിക്കുക നെക്സ്റ്റ് ടെൻത്ത് ചാപ്റ്റർ കൊളോണിയലിസം ആൻഡ് ദി കൺട്രി സൈഡ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഹൂ വെയർ ജോട്ടേദാർ ഹൗ ഡിഡ് ദ ബിക്കം മോർ പവർഫുൾ ഇൻ ദ റൂറൽ ഏരിയാസ് ഓഫ് ബംഗാൾ ആരാണ് ജോട്ടേദാർമാരെന്നും എങ്ങനെയാണ് അവർ ബംഗാളിൻ്റെ ഗ്രാമീണ മേഖലയിൽ കൂടുതൽ ശക്തരായതെന്നും പഠിക്കുക ഓക്കെ അപ്പോൾ ഇതുകൂടാതെ അഡീഷണൽ ആയിട്ട് രണ്ട് ക്വസ്റ്റ്യൻസിലൂടെ നോക്കി വെച്ചിരിക്കുക ക്വസ്റ്റൻ ഇതാണ് ഡിസ്ക്രൈബ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് പഹാരിയാസ് ആൻഡ് ദിയർ റിലേഷൻസ് വിത്ത് ഔട്ട്സൈഡേഴ്സ് അപ്പം പഹാരിയകളുടെ ജീവിതശൈലി എങ്ങനെയാണെന്നും അതുപോലെ തന്നെ അവർ പുറത്തുള്ളവരോടുള്ള അവരുടെ ഒരു റിലേഷൻസ് ബന്ധം എങ്ങനെയായിരുന്നു എന്നും പഠിച്ചിരിക്കേണ്ടതാണ് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ റൈറ്റ് വാരി സിസ്റ്റം ആൻഡ് ഇറ്റ് ഫീച്ചേഴ്സ് എന്താണ് റൈറ്റ് വാരി സമ്പ്രദായം എന്നും അവരുടെ സവിശേഷതകളും നോക്കി വെച്ചിരിക്കുക നെക്സ്റ്റ് ലെവൻത്ത് ചാപ്റ്റർ ആൻഡ് ദ രാജ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ റിവോൾട്ട് ഓഫ് ഫിഫ്റ്റി സെവൻ വാസ് പെർട്ടിക്കുലർലി വൈഡ് സ്പ്രെഡ് ഇൻ അവൈസ് ദ റീസൺസ് അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം അവധി വ്യാപകമായിരുന്നു ഇതിന്റെ കാരണങ്ങൾ വിശകലനം ചെയ്തിരുത്തുക എട്ട് മാർക്കുകളിൽ അഞ്ചു മാർക്കെ പ്രതീക്ഷിക്കാനുള്ള ചോദ്യമാണ് പഠിച്ചിരിക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡു ദ വിഷൽ ടെൽസ് സ്റ്റോറി ഓഫ് ദ റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം എന്താണ് നമുക്കൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ പോലെ തന്നെ ഇത് നമുക്ക് ഇതിൻ്റെ കഥ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ഹൗ ദീസ് അനലൈസ്ഡ് ദ ഹിസ്റ്റോറിയൻസ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻസ് ഹിസ്റ്റോറിയൻസ് ചരിത്രകാരന്മാർ വിലയിരുത്തിയതെന്നും പഠിച്ചു വച്ചിരിക്കുക തേർഡ് ക്വസ്റ്റ്യൻ മാർക്ക് ദ ഫോളോയിങ് പ്ലേസസ് ഓൺ ദ ഔട്ട് ലൈൻ മാപ്പ് ഓഫ് ഏൺഷ്യൻറ്റ് ഇന്ത്യ പ്രൊവൈഡ് അതായത് ചൂട നൽകിയിരിക്കുന്ന ഏൻഷ്യൻ ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പിൽ ചൂട് നൽകിയിരിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണത് രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് ഡൽഹി മീററ്റ് കാൻപൂർ ജാൻസി ലക്നൗ അതുപോലെ തന്നെ അവധ് തുടങ്ങിയ സ്ഥലങ്ങളാണ് അത് നിങ്ങൾ ഔട്ട്ലൈൻ മാപ്പിൽ മാർക്ക് ചെയ്യാൻ പഠിച്ചിരിക്കണം നെക്സ്റ്റ് ട്വൽത്ത് ചാപ്റ്റർ മഹാത്മാഗാന്ധി ആൻഡ് ദ നാഷണലിസ്റ്റ് മൂവ്മെന്റ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അനലൈസ് ദ റോൾ ഓഫ് മഹാത്മാഗാന്ധി ഇൻ ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ പങ്ക് എന്തെല്ലാമായിരുന്നു അപ്പോൾ അവിടെ എന്തൊക്കെ ഉൾപ്പെടുത്തണം മഹാത്മാഗാന്ധിയുടെ സാൾട്ട് സത്യ ഉപ്പ് സത്യാഗ്രഹം അതുപോലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ പറ്റി ഉൾപ്പെടുത്തിയിരിക്കണം അതുപോലെ ആദ്യ സമരങ്ങളെ പറ്റി ഉൾപ്പെടുത്തിയിരിക്കണം നോൺ കോഓപ്പറേഷൻ മൂവ്മെൻ്റ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയെല്ലാം ഉൾപ്പെടുത്തി വേണം പരീക്ഷയ്ക്ക് എഴുതേണ്ടത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് എട്ടു മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ജാലിൻ വാലാബാഗ് മസക്കെയർ അതായത് ജാലിൻ വാലാബാഗ് കുട്ടക്കളുടെ പശ്ചാത്തലം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് തേർട്ടീൻ ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡിംഗ് പാർട്ടിഷ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ക്യാബിനറ്റ് മിഷൻ ആൻഡ് ഇവാലുയേറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പാർട്ടിഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് അപ്പം എന്താണ് ക്യാബിനറ്റ് മിഷൻ എന്നും അതുപോലെ തന്നെ ഇന്ത്യ വിഭജനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇന്ത്യ വിഭജനത്തിൻ്റെ പശ്ചാത്തലം എന്തെല്ലാമായിരുന്നു എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും അതിനുശേഷമുള്ള എഫക്ട്സ് അനന്തര ഫലങ്ങൾ എന്തെല്ലാമാണ് പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്നൊക്കെ പഠിച്ചിരിക്കേണ്ടതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇല്ലസ്ട്രേറ്റ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഓറൽ ഹിസ്റ്ററി അതായത് വാക്കാലുള്ള ചരിത്രത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് അതുപോലെ ദോഷങ്ങൾ എന്തെല്ലാമാണെന്നും പഠിക്കേണ്ടതാണ് നെക്സ്റ്റ് ഫോർട്ടീൻറ്റ് ചാപ്റ്റർ പ്രീ മോഡേൺ കേരള ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ നാടുവാഴി സ്വരൂപം ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് അപ്പോൾ എന്താണ് നാടുവാഴി സ്വരൂപമെന്നും നാടുവാഴി സ്വരൂപത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ് ഇമ്പോർട്ടൻ്റ് ആണ് മൂന്ന് മാർക്ക് അല്ലെങ്കിൽ നാല് മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യമാണിത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ മൾട്ടിപ്പിൾ സബ്സ്റ്റൻസ് ഫോംസ് ഓഫ് ഫൈവ് തിണാസ് മെൻഷൻ ഇൻ സംഘം ലിറ്ററേച്ചർ അതായത് സംഘം ലിറ്ററേച്ചർ അല്ലെങ്കിൽ സംഘ സാഹിത്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട അഞ്ച് തിണകൾ എന്തെല്ലാമാണ് അവ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഓരോ രൂപങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി വെച്ചിരിക്കണം ക്വസ്റ്റൻ ഇതാണ് പ്രിപ്പയർ എ നോട്ട് ഓൺ സംഘം സൊസൈറ്റി അപ്പോൾ എന്താണ് സംഘം സൊസൈറ്റി എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക സെക്കൻഡ് ക്വസ്റ്റൻ പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് എക്സിസ്റ്റഡ് ഇൻ ഏഷ്യൻ കേരള അതായത് പ്രാചീന കേരളത്തിൽ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക നെക്സ്റ്റ് ഫിഫ്റ്റീന്റ് ചാപ്റ്റർ കേരള ടു വേയ്സ് മോഡേണിറ്റി ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പ്രിപ്പയർ എ നോട്ട് ഓൺ അയ്യങ്കാളി അപ്പൊ അയ്യങ്കാളിയെ പറ്റി പഠിച്ചിരിക്കണം അതുപോലെ തന്നെ അനലൈസ് ദ റെസിഡൻസ് മൂവ്മെന്റ് ഓഫ് പഴശ്ശിരാജ ആൻഡ് പാലയത്തച്ഛൻ അതായത് പഴശ്ശിരാജയുടെയും പാലയത്തച്ഛൻ്റെയും ചെറുത്തുനിൽപ്പ് എങ്ങനെയൊക്കെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് മുൻവർഷങ്ങളെല്ലാം ചോദിച്ചുള്ള ചോദ്യമാണ് ഓക്കെ അപ്പം ഈ ഒരു കൊസ്റ്റൻ കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു കൊസ്റ്റിനോട് നിങ്ങൾ നോക്കി വെച്ചിരിക്കണം ക്വസ്റ്റൻ ഇതാണ് വാട്ട് വാസ് ദ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം ഇൻ സെവൻറ്റീൻ നയൻറ്റി ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടപടിയുടെ ചരിത്രപരമായ പ്രാധാന്യം എന്തെല്ലാമാണെന്നും നോക്കി വെച്ചിരിക്കുക ഓക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്ലസ് ടു ഹിസ്റ്ററുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചൂടെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ വാട്ട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിലെ ലിങ്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് കളക്ട്വനെയാണ് അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ടിൽ ദൻ ഇറ്റ്സ് മീ വിവേ വിജയൻ സാരിഔട്ട് ഓക്കെ താങ്ക് യു